ഹായ് ഫ്രണ്ട്സ്, ഫ്യൂച്ചർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാർജ് നമ്പർ ഓഫ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. ഇൻ്റർവ്യൂ വരുന്നത് കേരളത്തിലാണ്. ഫസ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി മൂന്ന് രാജ്യങ്ങളിലേക്കായിട്ടാണ്, സൗദി അറേബ്യ, കുവൈറ്റ്, ദുബായ്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു വേക്കൻസി ഖത്തറിലേക്ക് വെയ്റ്ററായിട്ടാണ്. കമ്പനി ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിവി അയക്കാനുള്ള മെയിൽ ഐഡിയും നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്ക് രണ്ട് വേക്കൻസി ആയിട്ടാണ്. കാഷ്യർ ആൻഡ് സ്റ്റോർ ഇൻചാർജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാലറി പാക്കേജ് വരുന്നത് 1150 to 1650 SR ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി വെസ്റ്റ് സോൺ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അഞ്ച് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. കാഷ്യർ, മർച്ചൻഡൈസർ, ബട്ടർ, സ്റ്റോർ കീപ്പർ, സ്റ്റോർ മാനേജർ. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബെഹറിലെ ഹോസ്പിറ്റലിലേക്കാണ്. രണ്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ECHO ടെക്നീഷ്യൻ, അതുപോലെ തന്നെ എമർജൻസി ടെക്നീഷ്യൻ. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മാൾട്ട ആൻഡ് കാനഡയാണ്. നിങ്ങൾ ഓരോ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയേണ്ടതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കാണ്. നാല് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അക്കൗണ്ടൻസ്, കാർപ്പൻ്റേഴ്സ്, സ്റ്റീൽ ഫിക്സേഴ്സ്, സിവിൽ ഫോർമാൻ. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് ദുബായ് എയർപോർട്ടിലേക്കാണ്. കാർഗോ വെയർ ഹൗസ് ഓപ്പറേറ്ററിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏവിയേഷൻ നോളജ് ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്ക് സ്റ്റാഫ് നേഴ്സായിട്ടാണ്. 2 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് BSc നേഴ്സിൻ്റെ ആണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ദുബായിലേക്കാണ്. 7 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സെയിം ഫീൽഡിൽ 3 to 5 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്തൊരു വേക്കൻസി UAEയിലേക്ക് LED വീഡിയോ കോൾ ഓപ്പറേറ്റർ ആയിട്ടാണ്. 2 ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ വിസ ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വേക്കൻസി വരുന്നത് ഷാർജയിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ്. 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. CV അയക്കാനുള്ള മെയിൽ ഐഡിയും നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് വന്നിരിക്കുന്നത് മാൾട്ടയിലേക്ക് നിരവധി കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏതൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും തന്നിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കേണ്ടതാണ്. അടുത്ത് വന്നിരിക്കുന്നത് കുവൈറ്റിലേക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസിയാണ്. സാലറി വരുന്നത് 150 KD ആണ്. GCC ആൻഡ് ഇന്ത്യൻ ലൈസൻസ് ഹോൾഡേഴ്സിനെയാണ് അവർ ചോദിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്ന വേക്കൻസി കുവൈറ്റിലേക്ക് ടാങ്ക് മാനേജ് കമ്പനിയിലേക്കാണ്. ഇന്റർവ്യൂ വരുന്നത് May 1 ആണ്. കൊച്ചിയിലും അതുപോലെ തന്നെ ചെന്നൈയിലുമാണ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്ക് വെൽഡറിന്റെ വേക്കൻസിയാണ്. ടണൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് വന്നിരിക്കുന്നത് ഒമാനിലേക്ക് 3 വേക്കൻസി ആയിട്ടാണ്. ബാങ്ക് മാൻ, മെക്കാനിക്കൽ ഹെൽപ്പർ, ഹെവി വെഹിക്കിൾ സിഗ്നൽ മാൻ. ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ഓർ ഡിപ്ലോമയാണ്. അടുത്തൊരു വേക്കൻസി വരുന്നത് അയർലൻഡിലേക്ക് സീനിയർ കെയർ വിസയാണ്. BSc ആൻഡ് ജനറൽ നേഴ്സിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്ക് മെയിൽ നേഴ്സിന്റെ വേക്കൻസിയാണ്. സാലറി വരുന്നത് 5000 SR ആണ്. അതുപോലെ ഡ്യൂട്ടി ടൈം 12 അവർ ആണ്. അടുത്തത് നെതർലാൻഡിലേക്ക് ഹൗസ് കീപ്പിംഗിന്റെ വേക്കൻസിയാണ്. സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള മെയിലിന് ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക്. അടുത്തത് ദുബായിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഫിഷ് കട്ടർ, അതുപോലെ തന്നെ ബുച്ചർ. സാലറി വരുന്നത് 1700 to 2200 AED ആണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും തന്നിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ജോബ് നോക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.